ഇടമലയാർ ഇറിഗേഷൻ കനാൽ അഴിമതിയിൽ 44 പ്രതികൾക്ക് 3 വർഷം തടവ്. ഒന്നാം പ്രതിയായ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും 2,34,00,000 രൂപ വീതം പിഴ നൽകണം. കേസിൽ ഒരാളെ കുറ്റവിമുക്തനാക്കി. തൃശൂർ വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. ഇടമലയാർ ഇറിഗേഷൻ പദ്ധതി പ്രകാരം ചാലക്കുടി കനാൽ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി 10,57,2,919 കോടിയുടെ അഴിമതി നടന്നുവെന്നാണ് കേസ്. 8 കിലോമീറ്റർ ദൂരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ 200 മുതൽ 300 മീറ്റർ വരെ ഓരോ കരാറുകാർക്കും വീതിച്ചു നൽകി. എന്നാൽ വേണ്ടത്ര നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കാതെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചുവെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. തുടർന്ന് കേസിൽ കരാറുകാരും ഉദ്യോഗസ്ഥരുമടക്കം 51 പേരെ പ്രതി ചേർത്ത് 39 FIR രജിസ്റ്റർ ചെയ്തു. ഈ കേസുകളിലാണ് 44 പേർക്കെതിരെ ശിക്ഷ വിധിച്ചത്. വിചാരണക്കിടെ മരിച്ച 6 പേരെ കേസിൽ നിന്ന് ഒഴിവാക്കി, ഒരാളെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. 39 കേസുകളാണ്. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ തുടങ്ങിയിട്ടുള്ള പബ്ലിക് സെർവൻസ് ആയിട്ടുള്ള ആളുകളും കൂടാതെ കോൺട്രാക്ടർമാരും കൂടി ചേർന്നിട്ടുള്ള അഴിമതി എന്നുള്ളതാണ് വിജിലൻസിന്റെ കേസ്. ഇതിൽ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള വിധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിയായി ഇന്ന് ഇവിടെ വന്നിട്ടുള്ള വിധി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും എല്ലാ കേസുകളിലും പ്രതിയായതോടെയാണ് 2,34,00,000 രൂപ വീതം പിഴ ചുമത്തിയത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ER സ്റ്റാലിൻ ഹാജരായി. 24 തൃശൂർ.